നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നീണ്ട 7 വർഷങ്ങൾക്ക് ശേഷം പൾസർ സുനി ജയിൽ മോചിതനായിരിക്കുകയാണ്. ജയിലിൽ നിന്ന് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് പൾസർ സുനി. കർശന ഉപാധികളോടുകൂടിയാണ് ജയിലിന് പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യ ഉപാധി മാധ്യമങ്ങളോടൊന്നും സംസാരിക്കരുത് എന്നാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്ന ഉപദേശം. എന്തായാലും ഈ കേസിൽ പിന്നിൽ വമ്പൻ സ്രാവുകളുണ്ടെന്ന് 2017 ജൂലൈയിൽ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒന്നാം പ്രതി ഈ NS സുനിൽകുമാർ, അതായത് പൾസർ സുനി, നടത്തിയ പ്രസ്താവന ഇങ്ങനെയായിരുന്നു. ഇത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടൻ ദിലീപ് അറസ്റ്റിലായി. പൾസർ സുനി 7.5 വർഷത്തിന് ശേഷം ആദ്യമായി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന ഉദ്യോഗമാണ് ഇനി ബാക്കി. വിചാരണ കോടതി നിശ്ചയിക്കുന്ന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യം നൽകേണ്ടത് എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുള്ള സാഹചര്യത്തിൽ ഇന്ന് ഏതായാലും ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടായി. വിചാരണ പൂർത്തിയാകുന്നതുവരെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളോടക്കം സംസാരിക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ് ഇപ്പോൾ കോടതി. ജയിലിൽ ഫോൺ ഉപയോഗിച്ച കേസിലും കോട്ടയത്തെ ഒരു മോഷണ കേസിലും പൾസർ സുനി ജാമ്യം ലഭിച്ചിരുന്നു. 2017 ഫെബ്രുവരി 17 നടിക്കെതിരെ ആക്രമണം ഉണ്ടായത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന നടിയുടെ കാറിൽ അങ്കമാളി അത്താണിക്ക് സമീപം വെച്ച മറ്റൊരു വാഹനം ഇടിപ്പിച്ചു. തുടർന്ന് കാറിൽ അതിക്രമിച്ചു കയറിയ പൾസർ സുനിയും സംഘവും നടിയെ ഉപദ്രവിച്ചു എന്നാണ് കേസ്. നടി സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഡ്രൈവർ മാൾട്ടിൻ ആന്റണിയെ ഈ സംഭവമുണ്ടായ അന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഒളിവിൽ പോയ പൾസർ സുനിയെയും സുഹൃത്ത് വിജീഷിനെയും 1 ആഴ്ച കഴിഞ്ഞാണ് അറസ്റ്റ് ചെയ്തത്. മാർച്ച് 10 ഇരുവരെയും റിമാൻഡ് ചെയ്തിരുന്നു. പിതാവിന്റെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യാൻ ഏതാനും മണിക്കൂറുകൾ പുറത്തിറങ്ങിയത് ഒഴിച്ചാൽ അന്നു മുതൽ പൾസർ സുനി ജയിലിലാണ്. പൾസർ സുനിയാണ് കേസിലെ ഒന്നാം പ്രതി. കൊരടി സ്വദേശി മാൾട്ടിൻ ആന്റണി, ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം, കണ്ണൂർ സ്വദേശികളായ പ്രദീപ് വിജീഷ്, തമ്മനം സ്വദേശി മണികണ്ഠൻ, ഇരിട്ടി സ്വദേശി ചാർലി തോമസ് എന്നിവരാണ് ആദ്യ കുറ്റപത്രത്തിലെ പ്രതികൾ. നടൻ ദിലീപ് 8ാം പ്രതിയാണ്. 2017 ജൂലൈ 10 ദിലീപിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ ജാമ്യം ലഭിച്ച് ഇനി പുറത്തിറങ്ങാനുള്ളത് പൾസർ സുനിയായിരുന്നു. എന്തായാലും പൾസർ സുനിയും പുറത്തിറങ്ങിയിരിക്കുകയാണ്.